ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. ഏത് വിഷയത്തിനും പ്രാർത്ഥനയാണ് ഏക പരിഹാരം. ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഭാഗികമായ മറുപടിയാണ് ലഭിച്ചതെങ്കിൽ ആ വിഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നതിന് വീണ്ടും പ്രാർത്ഥന ആവശ്യമാണ്. ഒരു ചിന്ത പറയാം. യേശു കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കിയത് വചനത്തിലുണ്ട്. യേശു തൊട്ടപ്പോൾ ആ കുരുടൻ എന്താണ് കണ്ടത്? മരങ്ങളെപ്പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണ് സൗഖ്യമാക്കിയത്? നമ്മുടെ കർത്താവ്. എങ്ങനെയാണ് സൗഖ്യമാക്കിയത്? മരങ്ങൾ കാണുന്നത് പോലെ. എന്നാൽ കർത്താവ് വീണ്ടും അവൻ്റെ മേൽ കൈവച്ചു. അപ്പോൾ പൂർണ്ണമായ സൗഖ്യം വന്നു. ഇവിടെ നമ്മുടെ കർത്താവ് ഒരു വിഷയത്തെ രണ്ടു പ്രാവശ്യം കൈകാര്യം ചെയ്യുന്നു. അപ്പോഴാണ് പൂർണ്ണ സൗഖ്യം അവിടെ നടന്നത്. നമ്മുടെ കർത്താവ് രണ്ട് വട്ടം കരം വെച്ചെങ്കിൽ നാം എത്ര വട്ടം വെക്കണം? എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? അതുകൊണ്ടാണ് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നാം പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരാകുന്നത് ആ വിഷയത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു ചലനം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പുണ്ടാകുന്നത്. മടുത്തു പോകാതെ ദൈവമുഖത്ത് നോക്കി ദൈവശബ്ദം കേട്ട് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. പ്രാർത്ഥനയ്ക്കുള്ള ചില ഉത്തരങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകാൻ പോവുകയാണ്. ഹന്ന തൻ്റെ വിഷയം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം വന്നു. സഖരിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന ശബ്ദമാണ് ആ പുരോഹിതൻ കേട്ടത്. സഭ പത്രോസിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത നിമിഷം ദൈവം തൻ്റെ ദൂതനെ അയച്ച് തടവറയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ കൊണ്ടുവന്നു നിർത്തി. കർത്താവിൽ പ്രിയരെ, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ അതിൻ്റെ ഉത്തരം നമ്മുടെ മുൻപിൽ ദൈവം കാണിക്കാൻ പോവുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 22:26. അന്നു നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖമുയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.